ഇന്ന് ഞാൻ നിൽക്കുന്നത് സെൻട്രൽ കോസ്റ്റിലെ ഒരു ഹിഡൻ ബ്യൂട്ടി സ്പോട്ടിലാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് വോക്ക് കൂടിയാണിത്. ഇതെന്ന് വെച്ചാൽ ഒരു വളരെ ഈസി ആയിട്ടുള്ള വോക്കാണ്. കുട്ടികൾക്കായാലും ഇവിടെ നല്ല ഇഷ്ടമാകും. കാരണം രണ്ട് പാർക്കുകൾ അടുത്തടുത്ത് ഇവിടെയുണ്ട്. അപ്പോൾ ഒരു പാർക്കിൽ വന്നിട്ട് അടുത്ത പാർക്കിലേക്ക് പോകാനായിട്ട് ഒരു ചെറിയ വോക്ക്. ആ വോക്കാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെയാണ്. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാം. ഇപ്പോൾ ഇവിടെ ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്തു. ഇതാണെങ്കിൽ ഇപ്പോൾ ഒരു ഈവനിങ് ടൈമും കൂടെയാണ്. അപ്പോൾ സൂര്യൻ്റെ ആ ഒരു അസ്തമയ സൂര്യൻ്റെ കളറാണ് ഈ കാണുന്നത്. ഇത് ശരിക്കും ഗോസ്ഫോർഡിൽ നിന്ന് യുമൈന ബീച്ചിലേക്കുള്ള ബൈക്ക് ട്രാക്കും കൂടെയാണ്. അപ്പോൾ അത് വാട്ടറിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു ബൈക്ക് റൂട്ടാണ്. ആൾക്കാർ വോക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, റണ്ണിങ്ങിനും അങ്ങനെ എല്ലാത്തിനും. ഇവിടെയുള്ള വീടുകളൊക്കെ ഭയങ്കര മില്യൺ എബവ് വരുന്ന വീടുകളാണ്. എല്ലാ വീടുകൾക്കും സ്വിമ്മിംഗ് പൂളും പിന്നെ ഇതെല്ലാം ഈ വീടുകളെല്ലാം വാട്ടറിനെ ഫേസ് ചെയ്തായിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു വലിയ ഇതാണ് വാട്ടർ ഫേസിങ് ആയിട്ടുള്ള വീടുകൾ എന്ന് പറയുന്നത്. അവർക്ക് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഇത്തിരി കൂടുതലാണ്. അപ്പം ഇവിടെയുള്ള മിക്കവാറും എല്ലാ വീട്ടുകാർക്കും തന്നെ ഒരു ബോട്ടെങ്കിലും കാണും. ഇവർക്ക് ഈ ബോട്ട് കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങിപ്പോകാനും മീൻ പിടിക്കാനും അങ്ങനെ പല ആക്ടിവിറ്റീസ് ഇവരുടെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ഒരു ബോട്ട് ഇറങ്ങിപ്പോകാനുള്ള ഒരു റാമ്പാണ്. എനിക്ക് തോന്നി ഇവരിത് ഈ വീട്ടുകാർ തന്നെ ഉണ്ടാക്കിക്കുന്നതാണെന്ന് തോന്നി, ഇവരുടെ സ്വന്തമായിട്ട് അവരുടെ ബോട്ടുകളൊക്കെ ഇറക്കാനായിട്ട്. പിന്നെ ഈ വഴിയിലാണെങ്കിൽ ഇഷ്ടംപോലെ താറാവുകളെ കാണാം. താറാവുകൾ ഇങ്ങനെ കാട്ടു താറാവുകളാണ്. അവരെ ആരും വളർത്തുന്നതല്ല. അവരിവിടെ ഈ ഈ ഇതിൻ്റെ അകത്ത് നിന്ന് മീനൊക്കെ പിടിച്ചും പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ അവർക്ക് ഫീഡ് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള താറാവുകളാണ്. ഇപ്പം ഞങ്ങൾ വന്നത് ഒരു ഇച്ചിരി ഇരുട്ടിട്ടായതുകൊണ്ട് ഒത്തിരി താറാവിനെ ഇപ്പം കാണാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഫീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാനായിട്ട് കുറേ താറാവുകൾ നമുക്ക് കാണാം. അവരെ കൂട്ടി അപ്പുറേ സൈഡിൽ പോയിരുന്നവരാണ് അവർ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ ഫീഡ് ചെയ്യുവാണെന്ന് കാണുമ്പോൾ അവർ വന്ന് ഫീഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇതിൻ്റെ അവസാനം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒത്തിരി ഫിഷ് ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫിഷുകൾ പൊങ്ങിച്ചാടുന്നത് ഈ വെള്ളത്തിൻ്റെ മേളിൽ കൂടി. അതുകൊണ്ട് തന്നെ ഇവിടെ ചൂണ്ടയിടാനും ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ ഒത്തിരി ആക്റ്റീവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതൽ പേരും എല്ലാവരും തന്നെ ഇങ്ങനെ എപ്പം നോക്കിയാലും അവരൊന്നുകിൽ ബൈക്കിങ് അല്ലെങ്കിൽ നടക്കാൻ അങ്ങനെ ഒത്തിരി ആക്റ്റീവായിട്ടാണ് ഇവിടെ. അവർക്ക് ഔട്ട്സൈഡ് ലൈഫ് അത് വെള്ളമാകട്ടെ അല്ലെങ്കിൽ കാടാവട്ടെ അവരത് ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ വെറുതെ ബാൽക്കണിയിലിരുന്ന് ഒരു ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി വെള്ളം കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. പെറ്റ് ഡോഗുമായിട്ട് നടക്കാൻ വരുന്ന ഒത്തിരി പേരെയും കാണാൻ സാധിക്കും. ഇവർക്ക് നമ്മളാ ഡോഗിനെ ഒന്ന് പിടിക്കുന്നതും ഡോഗിനോട് ഹലോ പറയുന്നതും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ പട്ടികളാണെങ്കിലും ഭയങ്കര മാന്യന്മാരാണ്. അവർ ഈ താറാവുകളുടെ പുറകെയൊന്നും ഓടി സമയം മെനക്കെടുത്താനൊന്നും നിൽക്കത്തില്ല. കാട്ടുതാറാവാണെങ്കിൽ പോലും അവർക്കങ്ങനെ പേടിയില്ല കേട്ടോ. അവർ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകും. ചിലപ്പം നമ്മളെ ചെറുതായിട്ടൊന്ന് പാറ്റ് ചെയ്യാനും ഒക്കെ അവർ സമ്മതിക്കും. അതുപോലെ കുറച്ച് മുമ്പ് ഞാൻ നോക്കിയപ്പോൾ കുറേ താറാവുകളുടെ ഇടയ്ക്ക് നിന്ന് കുറച്ച് പ്രാവുകൾ ഫുഡ് കഴിക്കുന്നു. ഇതുപോലെ ആരെങ്കിലും ഫുഡ് കൊടുത്തതായിരിക്കും. അപ്പോൾ അതിൻ്റെ മിച്ചം കിടന്നത് പ്രാവ് വന്ന് കഴിച്ചിട്ട് പോകുന്നു. താറാവുകൾക്ക് ഒരു കുഴപ്പമില്ല. ഈ അസ്തമയ സൂര്യൻ്റെ പൊൻകിരണം എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഇതായിരിക്കും അല്ലേ. നല്ലൊരു കളറാണ്. ഇനി ഓട്ടം ആയി കഴിയുമ്പോഴത്തേക്കും കുറേ മരത്തിൻ്റെ ഇലകളുടെയൊക്കെ കളർ മാറി നല്ല ബ്രൈറ്റ് റെഡും യെല്ലോയും ഒക്കെ ആവും. അപ്പം ഒന്നും കൂടി രസമായിരിക്കും ഈ വഴിയിലൂടെ ഒക്കെ കാണാനായിട്ട്. ഈ വർഷം ഞങ്ങൾക്കിവിടെ സമ്മർ ഉണ്ടായിരുന്നില്ല. മൊത്തം മൺസൂണായിരുന്നു, മഴയോട് മഴയായിരുന്നു. ഇനിയിപ്പം ഓട്ടം എങ്ങനെയാകുമെന്നറിയില്ല.
ഈ കാണുന്നത് തെങ്ങാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അത് തെങ്ങല്ല, അതെന്തോ ചെറിയ തരം പനകളാണ്. പനകൾ വേഷം മാറി മനുഷ്യരെ പറ്റിക്കാൻ നിൽക്കുന്നതാണ്. ഇനി നമുക്ക് താറാവുകളുടെ കുളിച്ചും കാണാം. കൂട്ടിക്കയറാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും നല്ല വൃത്തിയായിട്ട് കുളിച്ച് റെഡിയാവുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ താറാവ് മാത്രമല്ല പെലിക്കനും ഉണ്ട് കേട്ടോ. പെലിക്കനെ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ വീഡിയോയുടെ ആദ്യം ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. പെലിക്കനാണ് വെളുത്ത് നിറത്തി കാണുന്നത്. ചെയ്യാനോ കൊടുക്കണി. എല്ലാവരും കൊടുത്തോ, ഞാൻ വരട്ടെ. ഇനിയെല്ലാം മാറ്റുന്ന ഇനി തിരിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. കൊടുത്തു കൊടുത്തിട്ട് പോവാം നമുക്ക്. ഉണ്ടോ അവിടുന്ന് അവിടുന്ന് നീന്തി വരുന്നുണ്ടോ? ഇനിയും വരുന്നുണ്ട്. അതെല്ലാം കഴിക്കാൻ പറ്റും കേട്ടാ. ഗ്ലൈഡിംഗ് ആണ്. സമാധാനപരമായിട്ട് കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.